내가 대충 아비언드라야 അതിഥികളെ, പ്രിൻസിപ്പൽ അടക്കമുള്ള അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ദീർഘനേരം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ കലാലയം ലക്ഷണമൊത്ത ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇതിന്റെ അക്കാദമിക നിലവാരം മെച്ചപ്പെട്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മതിയായ അവസരം നൽകി നാൾക്കുനാൾ ഇത് വളർന്നു വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. യൂണിയൻ പ്രവർത്തനം സംഘബോധമാണ്. സംഘബോധം ഗുണാത്മകമായിരിക്കും, ഗുണകരമാണ്. പ്രിൻസിപ്പലിനോട് വിയോജിക്കുന്നില്ല, പക്ഷേ സർഗാത്മകമായ സംഘബോധം രാഷ്ട്രീയ പ്രബുദ്ധതയിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. അരാഷ്ട്രീയവാദം തെറ്റാണ്, അരാഷ്ട്രീയവാദത്തോട് യോജിക്കാനാവില്ല. കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, കക്ഷി രാഷ്ട്രീയം വേറെ, രാഷ്ട്രീയം. രാഷ്ട്രീയം ഒരു ജനതയുടെ നിലനിൽപ്പിന് ആധാരമായ ശില. നമ്മുടെ സംഘബോധം പ്രബുദ്ധതയിൽ അധിഷ്ഠിതമായ സംഘബോധമായി. ഒരു തരത്തിലുള്ള അടിമത്തത്തോടും യോജിക്കാനാവാത്ത ഒരു പ്രത്യയശാസ്ത്ര പരിസരം നമുക്കുണ്ടാകും. അടിമത്തം അടിമത്തമാണ്, സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അടിമത്തത്തിന് നിഷേധമാണ്, പക്ഷേ പുരോഗമന ചിന്തയുടെ തുടക്കം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയുടെ പേരാണ്. നബിയുടെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട് ചെറുപ്പക്കാര്. നബി പറഞ്ഞു, ഓരോ വ്യക്തിയും ഓരോ ഖനിയ. എന്താ നമ്മൾ വിചാരിച്ചത്? തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്ന സമ്പ്രദായത്തോട് യോജിക്കാനാണ്. ഓരോ വ്യക്തിയും ഓരോ ഖനിയ. ഖനിജങ്ങൾ എപ്പോഴും ഒരുപാട് അധ്വാനത്തിലൂടെ തികഞ്ഞെടുക്കേണ്ട ഒന്ന്. ശാസ്ത്രം വേണം, ടെക്നോളജി വേണം, മാൻ പവർ വേണം, നിരവധി ഘടകങ്ങളും. ആ ഖനിജങ്ങളെല്ലാം ഇന്ത്യയിലെ എല്ലാ ഖനിജങ്ങളും ലഭ്യമാകണമെന്ന്. നമ്മുടെ രാജ്യം വളരെ സമ്പന്നമാണ്. ഇന്ന് ലോകത്ത് കഴിഞ്ഞ ദിവസം ഒരു പഠനം വന്നു, ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സിൽ നമ്മൾ 115-ാമത്തെ സ്ഥാനം. 157 രാജ്യങ്ങളുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സ് പഠിച്ചപ്പോ നമ്മൾ 115-ാമത്തെ സ്ഥാനം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? സംഭവിച്ചത് നമ്മുടെ ജാതീയതയാണ്, ജാതിഭേദങ്ങൾ കൊണ്ട്. നമ്മുടെ വർഗീയതയാണ്, വർഗീയതയുടെ പേരിലുള്ള മാറ്റി നിർത്തൽ കൊണ്ട്. ഹ്യൂമൻ റിസോഴ്സസ് എല്ലാം വളർന്നു വരണം, അതൊരു ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഫൈനാൻസ് ക്യാപിറ്റലിനെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന ആളുകളുണ്ട്, അത് അല്പന്മാരാണ്. ഫൈനാൻസ് ക്യാപിറ്റൽ ഇല്ലാതെ ജീവിക്കാനാവില്ല. പക്ഷേ മൃഗങ്ങൾക്കും ഉണ്ടല്ലോ ഫൈനാൻസ് ക്യാപിറ്റൽ. ഏതെങ്കിലും പക്ഷി രാവിലെ കൂട് വിട്ടു പോകുമ്പോ അവരെന്തിന് കരുതിയിട്ടാണോ പോണത്? ഉണ്ണി സാഹിബ്, അവര് തിരിച്ചു വരുന്ന വയറ് നിറച്ചാണ്. അവർക്ക് ഫൈനാൻസ് ക്യാപിറ്റൽ ഉണ്ട്. നമ്മൾ അല്പത്തരം കൊണ്ട് പറയുന്നതാണ് ഈ ഫൈനാൻസ് ക്യാപിറ്റലാണ് അന്തിമമായി കാര്യങ്ങൾ നിർണയിക്കുന്നത്. ഫൈനാൻസ് ക്യാപിറ്റൽ വേണം, പക്ഷേ കൾച്ചറൽ ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റലാണ് പ്രധാനം. അതുകൊണ്ട് നമുക്ക് അതേക്കുറിച്ച് ധാരണ വേണം. അത് വേണമെങ്കിൽ ഈ അടിമത്തത്തിന്റെ സകല ചിഹ്നങ്ങളെയും നിങ്ങൾ പറിച്ചെറിയണം വേരോടെ. നമ്മുടെ ഏഷ്യക്കൊരു പ്രാധാന്യമുണ്ട്. നമ്മളെ ഏഷ്യക്കാർ, ഈ ഏഷ്യയുടെ മണ്ണിലാണ് സകല സംസ്കൃതികളുടെയും ഒരു ഒരു എന്താ പറയാ ഒരു
ഗുരുസാഗരം കാണാൻ കഴിയും. ഒ വി വിജയൻ ഗുരുസാഗരത്തെ കുറിച്ച് പാടിയില്ലേ? എല്ലാ സാംസ്കാരിക ധാരകളുടെയും ഒരു ഗുരുസാഗരമാണ് യേശു. അലങ്കൃതമായ ഒരു ഹാരം പോലെ നമ്മുടെ സാംസ്കാരിക മൂലധനം, യേശുവിന്റെ മൂലധനം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക, നിറഞ്ഞു നിന്ന് നിറകതിർ തൂക. ഇവിടെയാണ് എബ്രഹാം പിതാവ് വന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, യേശു. ഇവിടെയാണ് മോശയെ പ്രവാചകൻ വന്നത്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇവിടെയാണ് ബുദ്ധൻ പിറന്നത്, ഈ യേശു. ഇവിടെയാണ് യേശു വന്നത് അലൈഹിസ്സലാത്തു വസ്സലാം. ഇവിടെയാണ് അവസാനം മുഹമ്മദ് വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ യേശുവിന്റെ പ്രത്യേകത അതാണ്, സാംസ്കാരികമായ മൂലധനങ്ങളുടെ കലവറയാണ്. ആ സാംസ്കാരികമായ മൂലധനത്തെ ഹ്യൂമൻ ക്യാപിറ്റലായി വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് എല്ലാ പരിഷ്കർത്താക്കളും ചെയ്തത്. അതിനാദ്യം വേണ്ടത് സ്വാതന്ത്ര്യമാണ്. ഞാൻ പലപ്പോഴും ഈ ഒരു ദിവസം 5 നേരം ഇങ്ങനെ പള്ളികളിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഇതിന്റെ അർത്ഥം പഠിക്കാൻ ശ്രമം നടത്തി. എനിക്ക് വലിയ വിദ്യാഭ്യാസമില്ലാത്ത ഒരാളായതുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോ എല്ലാ ഇലാഹയിലും എന്നിവരിങ്ങനെ ഒരു ദിവസം 5 നേരം ആവർത്തിച്ച് പറഞ്ഞു. അപ്പോ അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ചോദിച്ചു. There is no God but God എന്ന് പറഞ്ഞാൽ സകല തിന്മകളെയും നിരാകരിക്കും, സകല അരുതായ്മകളെയും നിരാകരിക്കും, സകല ചൂഷണ വ്യവസ്ഥകളെയും നിരാകരിക്കുന്ന, മനുഷ്യന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന അസാധാരണമായ പ്രഭാവപൂർണമായ ഒരാശയ സംഹിതയാണ് ഈ മുദ്രാവാക്യത്തിലൂടെ പ്രകാശിതമാണ്. There is no God but God. നിങ്ങൾ അവിടെ പോകരുത്, നിങ്ങൾ അവിടെ നിങ്ങൾ അടിമത്തം പ്രഖ്യാപിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ തടസ്സപ്പെടുത്തുന്ന, നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന, നിങ്ങളുടെ ചിന്താപരമായ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന, ഒന്നിനോടും രാജിയാവാൻ പാടില്ല, പൊരുത്തപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന ആശയപരമായ ഗാംഭീര്യമാണ് അവിടെ എന്താ പറയാ വിലയം ചെയ്തു. അതുകൊണ്ട് ഈ ക്യാമ്പസ്, ഈ യൂണിയന്റെ പ്രവർത്തനങ്ങൾ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ വളരെ ഗൗരവതരമായിട്ട് നല്ല പഠനങ്ങളുണ്ടാവും, ഗൗരവതരമായ ചർച്ചകൾ നടക്കും. പുലി കിടന്നുറങ്ങുന്നിടത്താണോ അത്? ഉറക്കമെണീറ്റ് വിശന്ന് ഉറക്കമെണീക്കുന്ന നേരത്ത് നമ്മൾ ആട്ടിൻകുട്ടിയെ കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കണം. ഇന്ന് ഇന്ത്യ രാജ്യം ഒരു പുലിക്കൂട്ടിലാണ്. ഒരുപാട് ചിന്തകന്മാർ ജീവൻ കൊടുക്കേണ്ടി വന്നു. എത്ര നാളാണ് ഈ ആളുകൾ ഇങ്ങനെ ഉറക്കത്തിൽ കിടത്തുക? എത്ര നാളാണ് ഇങ്ങനെ ആളുകൾ ചിന്തിക്കാതെ പൊരുതാതെ ജീവിക്കുക? ചിന്തിക്കുകയും പൊരുതുകയുമാണ് ജീവിതം. ഏറ്റവും ഒടുവിൽ എന്റെ പെങ്ങൾ ഗൗരി ലങ്കേഷ്, സത്യത്തിൽ ആ സഹോദരിയുടെ വേർപാട് ഇന്നും എന്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു ഘടകം. ഞാൻ എന്റെ അല്പത്തരത്തെക്കുറിച്ച്, ഞാൻ എന്റെ കഴിവുകളെ കുറിച്ച് ആലോചിക്കുന്നത് എന്റെ പെങ്ങൾ മരിക്കാനിടയായ സാഹചര്യം. എന്റെ പെങ്ങൾ എന്തിനാണ് മരിച്ചത്? അവരെ എന്തിനാ കൊന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. അവരെന്ത് തെറ്റാണ് ചെയ്തത്? പക്ഷേ ഗൗരിയെ കൊന്ന ആളുകൾ ഭീരുക്കളാണ്. കുട്ടികളെ, അവരുടെ കയ്യിൽ ആയുധമുണ്ടാവാം, പക്ഷേ അവർ ഭീരുക്കളാണ്. ഒറ്റക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയെ രാത്രിയിൽ പതുങ്ങിയിരുന്ന് കൊല്ലണമെങ്കിൽ ആ കൊല്ലാൻ വന്നവനും കൊല്ലാൻ വിട്ടവരും ഒരുപോലെ ഭീരുക്കളാണ്. ആ ഭീരുക്കളെ പൊരുതാനുള്ളതാണ് യഥാർത്ഥ നമ്മുടെ യൗവനം. അല്ലാതെ ആരെങ്കിലും എല്ലാം പറയുന്നത് കേട്ട് തത്തമ്മ പൂച്ച പൂച്ച, ഏത് പൂച്ച, ഏത് തത്ത? കൂട്ടിൽ കിടന്ന തത്തയെ എനിക്ക് ആവശ്യം. മാനം മുട്ട പറക്കണം. സൈബീരിയയിലെ മലനിരത്തിൽ നിന്ന് നമ്മുടെ ദേശാടന കിളികൾ നമ്മുടെ കടലുണ്ടി തീരത്ത് വരണം, പറന്നുകൊണ്ടേയിരിക്കണം. ഈ ആകാശം വിശാലമാണ്,
ഈ വിശാലമായ ആകാശത്ത് പറന്നുകൊണ്ടേയിരിക്കുന്ന കുഞ്ഞാറ്റ കിളികളെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ഗൗരി മരിച്ചപ്പോ എനിക്ക് തോന്നി ഞാൻ ആ സമയത്തോടെ ജീവിച്ചിരിക്കാൻ പാടില്ലായിരുന്നു. ജീവിച്ചിരുന്ന സ്ഥിതിക്ക് എന്റെ പെങ്ങൾക്ക് കാവൻ നിൽക്കാൻ എനിക്ക് കഴിയണമായിരുന്നു. എന്റെ പെങ്ങൾക്ക് കാവൻ നിൽക്കാൻ കഴിയാത്ത ഈ അഭിശപ്തമായ മുഹൂർത്തത്തെ കുറിച്ചാണ് ഞാൻ സത്യത്തിൽ അപമാനിതനായി ജീവിക്കുന്നത്. പെങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ഗൗരി മാത്രമാണോ മരിച്ചത്? എത്ര പേരെ കൊന്നു? എന്താണിത്? അവരെ ശബ്ദം എങ്ങനെയാണ് ഇവർ ഭയപ്പെടുന്നത്? ആ ഭയപ്പാട് മറച്ചു പിടിക്കാൻ നമ്മളെ ഭീതിയിൽ ജീവിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനാണ് നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു വെക്കുന്നത്. ഭയപ്പെട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല, അന്തസ്സായി അഭിമാനകരമായി ജീവിക്കണം. അത് ടിപ്പ് പറഞ്ഞതുപോലെയാണ് ശരി. ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ അന്തസ്സായിട്ട് ജീവിക്കും, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ രാജ്യം ഇന്ന് വളരെ സങ്കീർണമായൊരു അവസ്ഥയിലാണ്. വന്യമൃഗങ്ങൾ വല്ലാണ്ട് ശല്യമുണ്ടാക്കി, മാരകമായ പരിക്കേറ്റ് കൊമ്പൊടിഞ്ഞ് ചോര വാർന്ന് ഓടുന്ന ഒരു മാൻപേടയെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കാട്ടിൽ വന്യമൃഗങ്ങൾ, കാട്ടാന അടക്കം മാൻകൂട്ടത്തിനടുക്കൽ നിന്ന് ഇങ്ങനെ വിഷമം ഉണ്ടാക്കി, പുലികൾ വന്ന് ഈ മാൻകൂട്ടത്തെ വധിക്കാൻ ശ്രമിക്കും. കൊമ്പടിഞ്ഞ ഒരു മാൻ ചോരവാർന്ന് പിടഞ്ഞ് ജീവനം കൊണ്ട് ഓടുമ്പോ നല്ല കരുത്തും നല്ല വേഗതയുമുള്ള പുലി പിന്നാലെ പോയി ആ മാനിനെ കടിച്ചു തിന്നപ്പോൾ തന്റെ ചോരക്കുഞ്ഞിനെ മാറോട് ചേർത്ത് ഓടുന്ന ഒരു മാൻപേടയെ കുറിച്ച് കുട്ടികളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആരുടെ ഭാഗത്താണ് നമ്മൾ നിൽക്കേണ്ടത്? നമ്മളിങ്ങനെ കൊച്ചു കൊച്ചു കഥകൾ മാത്രം പറഞ്ഞ് ജീവിച്ചാൽ മതിയോ? അതോ ഈ കറുത്ത കരങ്ങൾക്കെതിരായി, ഈ കറുത്ത ശക്തികൾക്കെതിരായി പ്രബുദ്ധമായ രാഷ്ട്രീയ നിലപാടുമായി മുന്നോട്ട് പോകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്? മുളങ്കാട്ടിൽ ആന കയറിയാൽ എന്താ സംഭവിക്കുക? ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷ്യവിഭവമാണ് ഈറ്റ, ചെറിയ മുള. ആ മുളങ്കാടാണ് കാവലില്ലാതെ ഇന്ന് നമ്മൾ ഒരു തീവ്ര വലതുപക്ഷത്തിന് എറിഞ്ഞുകൊടുത്തത്, പ്രതിലോമകാരികൾക്ക് എറിഞ്ഞുകൊടുത്തത് ഈ മുളങ്കാട്. ആ മുളങ്കാട്ടിൽ ഒരു കാട്ടാന കയറിയതുപോലെ, ഒരു കാട്ടാനക്കൂട്ടം കയറിയതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന ഈ നാട്, ഇത് നേതാജിയുടെ ഇന്ത്യയാണ്. ആ ബൂട്ടിന്റെ ശബ്ദമുണ്ടല്ലോ, നേതാജിയുടെ INA ബൂട്ടിന്റെ ശബ്ദം ഇന്നും എന്റെ കാതിലലക്കുകയാണ്. ബ്രിട്ടീഷുകാരനെതിരായി എന്റെ നേതാവ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഈ രാജ്യത്തിന്റെ നേതാവ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ബ്രിട്ടീഷുകാരനെതിരായി യുദ്ധം ചെയ്ത നേതാജി കെട്ടിപ്പടുത്ത ഒരു നാടാണിത്. ആ നാട്ടിന്റെ സ്വാതന്ത്ര്യമാണ് തീവ്ര വലതുപക്ഷം കയ്യിലിട്ട് അമ്മാനമാടുന്നത്. എന്റെ അംബേദ്കർ ഒരു സാധാരണക്കാരന്റെ കുടുംബത്തിൽ ജനിച്ച ആളാണ്. അയാൾക്കൊരു പേരുണ്ട്, പട്ടിക ജാതി. അയാൾ ഷെഡ്യൂൾഡ് കാസ്റ്റാണ്. പച്ച മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ ഒരു പുലയൻ, ഒരു പുലയെ പെണ്ണ് പെറ്റ അംബേദ്കർ. പക്ഷേ ആ അംബേദ്കർ നമ്മുടെ നാടിന് ഏറ്റവും ആധുനികമായ ഭരണഘടന എഴുതിയുണ്ടായി. അംബേദ്കർ നാടാണിത്. സമരം നയിച്ച നേതാജിയും നമുക്ക് രക്ഷയുടെ പരിരക്ഷയുടെ കവചം പണിത ഭരണഘടന എഴുതി തന്ന അംബേദ്കറിന്റെ നാട് ഒരു തീവ്ര വലതുപക്ഷത്തിന്റെ കയ്യിൽ കിടന്ന് അമരുമ്പോ, പ്രതിലോമകാരികൾ ഈ രാജ്യത്തെ അമ്മാനമാടുമ്പോ, കേരളമടക്കമുള്ള ഓരോ തെരുവുകളിലും ജാതിയും മതവുമെല്ലാം നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള ഘടകമായി മാറുന്ന ഒരു കാലത്ത് നമ്മൾ എന്ത് സ്വപ്നം കണ്ടാണ് ജീവിക്കുന്നത്? എന്ത് സ്വപ്നം കണ്ടാണ് ജീവിക്കുന്നത്? അവൻ ആദ്യം മറ്റവനെ പിടിച്ചുകൊണ്ട് പോയി. അവൻ എന്റെ പാർട്ടിക്കാരനായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അവൻ കമ്മ്യൂണിസ്റ്റുകാരൻ, മറ്റവനെ പിടിച്ചുകൊണ്ട് പോയി. അപ്പൊ അവൻ സോഷ്യലിസ്റ്റുകാരനാണ്. ഇവരെല്ലാം പോയതിനു ശേഷം അവരെന്നെ പിടിക്കാൻ വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ സഹായിക്കാനാണ് നിസ്സഹായമായ ഒരു അന്തരീക്ഷം.
എന്നിട്ട് നമ്മൾ എന്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് സമയം കളയുന്നത്? നമ്മൾ എന്താണ് സ്വപ്നം കാണുന്നത്? സമരം ചെയ്യാനും പൊരുതാനും ശേഷിയില്ലാത്ത ഒരു ജനതയ്ക്ക് ഒരിക്കലും തിരിച്ചു വരാനാകും. അതുകൊണ്ട് ഈ തീവ്ര വലതുപക്ഷത്തിനെതിരായി, ഈ പ്രതിലോമകാരികൾക്കെതിരായി ഇന്ത്യയുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നേതാജിയുടെ ഇന്ത്യക്ക് കഴിയണം, അംബേദ്കറുടെ ഇന്ത്യക്ക് കഴിയണം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മുടെ യുവജനങ്ങൾ ക്യാമ്പസുകളെ ഇളക്കി മറിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ചെറുപ്പക്കാർ ക്യാമ്പസുകളെ ചിന്തയുടെ നിരന്തരമായ ചർച്ചകളിലൂടെ, നിരന്തരമായ പഠനങ്ങളിലൂടെ ഈ അന്ധകാരത്തിനെതിരായി നിരന്തരമായ സമരം നടത്തണം. എന്നിട്ട് ഈ കറുത്ത ശക്തികൾക്കെതിരായി സംഭ്രമജനകമായ, അവരുടെ മനസ്സിൽ സംഭ്രമം ഉണ്ടാക്കും, അവരുടെ മനസ്സിൽ ഭീതി പരത്തുന്ന, നമ്മളല്ല ഭീതിപ്പെടുന്നത്, നമ്മളെന്താ ഭീതിപ്പെടുന്നത്, നമ്മൾ ഇന്ത്യക്കാരെന്തിനാ ഭീതിപ്പെടുന്നത്? ഇത് ടാഗോറിന്റെ നാടല്ലേ മക്കളെ, ഇത് ഗാന്ധിജിയുടെ നാടല്ലേ. നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത്? എവിടെയാണ് തല ഉയർന്നിരിക്കുന്നത്? അതാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച എന്റെ ഗുരു ടാഗോറിന്റെ നാടാണ് ഇത്. നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത്? നമ്മളൊരാളെയും ഭയപ്പെടാൻ, മറിച്ച് നമ്മളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളെ ഭയപ്പെടുത്താൻ കഴിയുന്ന, അവരെ ഭീതിപ്പെടുത്താൻ കഴിയുന്ന, അവരെ അവരുടെ മാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന സംഘശക്തി